ജമ്മുകശ്മീരിലെ പുൽവാമയിൽ രണ്ട് ഭീകരരെ സുരക്ഷാസേന ബുധനാഴ്ച നടന്ന ഏറ്റുമുട്ടലിൽ വധിച്ചു നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ നിയന്ത്രിത സ്ഫോടക വസ്തു ഉപയോഗിക്കുന്നതിൽ വിദഗ്ധനായ യാസർ പരയെയും കൂട്ടാളിയായ മറ്റൊരു ഭീകരനെയുമാണ് സൈന്യം വധിച്ചത് കൊല്ലപ്പെട്ട രണ്ടാമത്തെ ഭീകരൻ പാക് സ്വദേശിയാണ് ബുധനാഴ്ച പുലർച്ചെ കാശ്മീരിലെ പുൽവാമയിൽ ഭീകരൻ യാസർ പരയുടെ സ്വന്തം തട്ടകമായ കസബയാർ മേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലിൽ ഭീകരരെ വകവരുത്താൻ സാധിച്ചത് തീവ്രവാദികൾക്കെതിരായ സൈന്യത്തിന്റെ മുന്നേറ്റത്തിൽ വലിയൊരു നാഴികക്കല്ലാണെന്ന് ജമ്മുകശ്മീർ ഐ ഐ ജി വിജയകുമാർ പറഞ്ഞു നാൽപ്പത്തിനാല് രാഷ്ട്രീയ റൈഫിൾസിലെ കമാൻഡിംഗ് ഓഫീസറായ കേണൽ എ കെ സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ ഇക്കുറി വെടിവെപ്പിൽ മറ്റാരും കൊല്ലപ്പെടാതിരിക്കാനും സൈന്യം പ്രത്യേക മുൻകരുതൽ എടുത്തിരുന്നു പുലർച്ചെ മൂന്ന് മണിക്കാണ് ഒരു ഇടുങ്ങിയ ഒളിയിടത്തിൽ രണ്ട് തീവ്രവാദികൾ ഉള്ളതായി വിവരം ലഭിച്ചത് ഒരു കെട്ടിടത്തിലെ ടെറസിനും മുഗൾനിലയ്ക്കുമിടയ്ക്കുള്ള ഇടുങ്ങിയ ഗുഹ പോലെയുള്ള ഒളിയിടമായിരുന്നു ഇവരുടെ സങ്കേതം രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ നാൽപ്പത്തിനാല് രാഷ്ട്രീയ റൈഫിൾസിന്റെ ബഹുവാഹന അകമ്പടി സംഘം അരിഹാൾ പുൽവാമ റോഡിലൂടെ നീങ്ങുമ്പോൾ നിയന്ത്രിത സ്ഫോടനം നടത്തിയ തീവ്രവാദിയാണ് പരെ അന്ന് സ്ഫോടനത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിങ്ങൾക്ക് സൂര്യനു കീഴിൽ എവിടെ വേണമെങ്കിലും ഒളിക്കാം പക്ഷേ ഞങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കും വേട്ടയാടും കാരണം ഞങ്ങൾ മറക്കില്ല ഒരിക്കലും പൊറുക്കുകയുമില്ല ബുധനാഴ്ച കേണൽ കേണൽസിംഗ് തീവ്രവാദിയായ പരയുടെ അച്ഛനെ വരുത്തി മകനോട് കീഴടങ്ങാനായി പറയാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഫറാൻ എന്ന വിളിപ്പേരുള്ള പാക് തീവ്രവാദി തുരുതുര നിറയൊഴിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ രണ്ട് യു ബി ജി എൽ പന്ത്രണ്ട് ഗ്രനേഡുകൾ നിരവധി വെടിയുണ്ടകൾ എന്നിവ കണ്ടെടുത്തു ഫർഖാൻ എന്ന അലിബായ് എ പ്ലസ് വിഭാഗത്തിൽപ്പെട്ട പാകിസ്ഥാനിക് തീവ്രവാദിയാണെന്ന് ശ്രീനഗറിലെ സൈനിക വക്താവ് അറിയിച്ചു ജെയ്ഷെ മുഹമ്മദിൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ മുതൽ സജീവമായിരുന്നു ഫർഖാൻ യുവാക്കളെ തീവ്രവാദികളാക്കാനാണ് അലീഭായെ കാശ്മീരിലേക്ക് അയച്ചത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി